പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ജബ്ബാർ മാഷും എം എം അക്ബറും തമ്മിലുള്ള സംവാദം ഇന്നലെയാണ് നടന്നത്. ഏത് കാര്യത്തിനും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ വ്യത്യസ്ത തലങ്ങളിലുള്ളതായിരിക്കും. പ്രത്യക്ഷത്തിൽ ഒരു നേട്ടമുണ്ടാകും, പിന്നെ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന നിലക്ക് വളരെ ദൂരവ്യാപകമായ തരത്തിലുള്ള നേട്ടങ്ങൾ, അതേപോലെ ചിലതിന് കോട്ടങ്ങളും അങ്ങനെ ഉണ്ടാകാം. ഇന്നലെ നടന്ന സംവാദത്തിൻ്റെ ഒരു നേട്ടമായി എം എം അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, മുസ്ലിം സംഘടനകൾ ഒരേ മനസ്സോടുകൂടി ഈ വിഷയത്തിൽ ഒന്നിക്കാൻ സാധ്യമായിരിക്കുന്നു എന്നതാണ്. വളരെ നല്ല ഒരു പ്രവണതയായി അതിനെ കാണുന്നു. അതുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഇത്രമാത്രം വ്യവസ്ഥാപിതവും ചടുലവുമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടക്കുന്ന വേറെ പ്രദേശമുണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം ഇസ്ലാമികമായ ചലനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വ്യത്യസ്തമായ കാരണങ്ങളിൽ ഒന്ന്, ഒരുപാട് സംഘടനകൾ പരസ്പര മത്സര്യത്തോടുകൂടി പണിയെടുക്കുന്നുണ്ട് എന്നതുകൂടിയാണ്. എന്നാൽ ഈ ശേഷിയുടെയും പ്രവർത്തനങ്ങളുടെയും ഗുണം ഇസ്ലാമിന് ലഭ്യമാകാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പരസ്പരം വെച്ചു പുലർത്തുന്ന വൈരവും സങ്കുചിത ബോധവും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒട്ടൊക്കെ മുസ്ലിം സംഘടനകൾ പരസ്പരം ഒരുമിച്ചിരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പൊതുവിഷയത്തിൽ ഒന്നിക്കാനും ഒക്കെ സാധ്യമായിരുന്നു. പക്ഷേ കൊറോണ വന്നതോടുകൂടി പൗരത്വ സമരം നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. സംഘടനകൾക്കിടയിൽ വൈരവും വിദ്വേഷവും വളർത്താൻ വേണ്ടി ആസൂത്രിതപരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടലാക്കുള്ള ആളുകൾ, അവർ അവരുടെ പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമൂഹത്തിലെ സാധാരണക്കാരായ ഒരുപാട് പേരെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകൾ അവരുടെ നടപടികളെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആവശ്യപ്പെടാൻ. ഒരേ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഒരേ പ്രവാചകനെ മാർഗദർശകനായി കണക്കാക്കുന്ന, ഒരേ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായ, ഒരേ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ പേരിൽ കക്ഷി തിരിഞ്ഞ് പരസ്പരം ആക്രമിക്കേണ്ടവരോ പരസ്പരം വൈരികളായി നിൽക്കേണ്ടവരോ അല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം സഹകരിക്കാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ശക്തി പകരാനും, അത് നമ്മുടെ പാരത്രിക ജീവിത വിജയത്തിന് ഉതകുന്ന തരത്തിലാക്കി മാറ്റാനും നമുക്ക് കഴിയുകയാണ് വേണ്ടത്. എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ ഖുർആൻ പഠിപ്പിച്ചിരുന്ന ഒരു പ്രദേശത്ത്, അവിടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിനെ ഈ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞത്രേ, നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുകയില്ല, ഞങ്ങൾക്ക് വേറെ ക്ലാസ് നടക്കുന്നുണ്ട്, ഞാൻ അതിലാണ് പോകുന്നത് എന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ഒരു മാസമോ ഒന്നര മാസമോ രണ്ട് മാസത്തെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരസ്പരം വീണ്ടും കണ്ടു. അവർ അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ക്ലാസ്സൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, ഞാൻ ആ ക്ലാസ്സിന് പോകൽ നിർത്തി. അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ പോയാൽ എനിക്ക് പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റൂല, എൻ്റെ കുടുംബക്കാരോട് ആരോടും ഉണ്ടാൻ പറ്റൂല, ആരുടെ കല്യാണങ്ങളിലും പങ്കെടുക്കാൻ പറ്റൂല, ആരെയും കുടുംബക്കാരായി ഗണിക്കാനും പറ്റൂല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിന് പോകാൻ നിർത്തി എന്ന് അദ്ദേഹം പറഞ്ഞത്രേ. ഇതൊരു വസ്തുതയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്താണ് അത്തരം ആളുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ പരലോക വിജയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ പൊരുത്തവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നിലപാട് പുനഃപരിശോധിക്കുകയാണ് വേണ്ടത്. ഇസ്ലാമിൻ്റെ ഒരുപാട് ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതാണ് മനസ്സിലാക്കാൻ കഴിയുക.
മാത്രമല്ല കാലം കൂടുതൽ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകൾ, ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടാണ്. അവർക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവർ സംഘടനാ വ്യത്യാസത്തോടുകൂടിയല്ല ഇസ്ലാമിനെ കാണുന്നത്, ഇസ്ലാമിനെ ഒരൊറ്റ ഏകകമായിട്ടാണ് കാണുന്നത്. ഏത് തരത്തിലുള്ള സംഘടനയിൽപ്പെട്ടവരായാലും ആ പേരുണ്ടോ അതുമാത്രം മതി. അവർ ഇസ്ലാം വിശ്വസിക്കുന്നവരാകണമെന്നില്ല, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നവരാകണമെന്നില്ല, മാത്രമല്ല മുസ്ലിങ്ങൾ തന്നെ ആകണമെന്നില്ല. പേര് അതിനോട് സാമ്യത ഉണ്ടായാൽ പോലും മതി. നമുക്കറിയാം കമൽഹാസൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ നേരിടേണ്ടി വന്നത്. കമൽഹാസൻ മുസ്ലിമല്ല എന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അതായത് ഇതിനോട് സാമ്യതയുള്ള പേരുകാരെ പോലും പിടികൂടുകയും അപരവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന അഭിനവ സാഹചര്യത്തിൽ നമ്മൾ പരസ്പരം വിദ്വേഷം വെച്ചുകൊണ്ട് നമ്മുടെ തന്നെ പല്ലിട കുത്തി മറ്റുള്ളവരെ മണപ്പിക്കുന്നത് കൊണ്ട് നമുക്കെന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര സൗഹൃദത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും വേദികളായി മാറുന്നത് സന്തോഷകരമാണ്. ഇനിയും അത്തരം അവസ്ഥകൾ, അവസരങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ ഖുത്ബക്ക് ശേഷവുമുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ജമാഅത്തുൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബ അഇമ്മത്തുൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ബിലാദുൽ മുസ്ലിമീൻ. ഇത് നമ്മുടെ എല്ലാ സന്ദർഭത്തിലെയും തേട്ടമാവണം, എല്ലാ സന്ദർഭത്തിലെയും ആ തേട്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനം കൂടിയാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ഇണക്കുമാറാവട്ടെ. ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.